അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ, സ്വധർമ്മ, സ്വ എന്നാൽ സ്വയം എന്നാണ്, ധർമ്മം എന്നാൽ നിയമം, അതായത് അവനവന്റെ ധർമ്മം. ആത്മനിയമത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സ്വയം സത്യയുടെ സ്വഭാവം എന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഭൗതിക നിയമമുള്ളതുപോലെ സ്വന്തം സത്യയ്ക്കും നിയമമുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ സ്വന്തം സത്യയുടെ നിയമങ്ങൾ അനുസരിച്ചാണ് ജീവിക്കേണ്ടത്, ഭൗതിക നിയമങ്ങൾ അനുസരിച്ചല്ല. ഭൗതിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കും. ഇന്ന് നമ്മൾ സുഹൃത്തുക്കളാണ്, നാളെയോ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ തമ്മിൽ തല്ലും, ആണോ അല്ലയോ? അല്ലേ? നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, നമ്മൾ സുഖമായിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കാൻ ശ്രമിച്ചാൽ വഴക്കുണ്ടാവും, ആണോ അല്ലയോ? ഇത് ഭൂമിയിലെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ പോലും സംഭവിക്കുന്നില്ലേ? രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിലോ സമൂഹങ്ങൾക്കിടയിലോ സമുദായങ്ങൾക്കിടയിലോ മാത്രമല്ല, ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, അച്ഛനും കുട്ടികൾക്കുമിടയിൽ, അമ്മയ്ക്കും കുട്ടികൾക്കുമിടയിൽ ഇത് സംഭവിക്കുന്നില്ലേ, ആണോ അല്ലയോ? കാരണം ഇതാണ് ഭൗതിക നിയമം. നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇടയ്ക്കെപ്പോഴെങ്കിലും ഞാൻ അവിടെ വന്നാൽ നമ്മൾ ഇങ്ങനെ ചെയ്യും, നമുക്ക് തോന്നിയാൽ നാം കെട്ടിപ്പിടിക്കും. എന്നാൽ പക്ഷേ ഞാൻ നിങ്ങളുടെ തലയിലോ നിങ്ങൾ എൻ്റെ തലയിലോ ഇരുന്നാൽ അത് ശരിയാവില്ല, ആണോ അല്ലയോ? ഇപ്പോൾ ഒരീച്ച ഇവിടെ തുടർച്ചയായി വന്നിരിക്കുന്നു എന്ന് കരുതുക. ആദ്യമൊക്കെ തുടക്കത്തിൽ അത് ഇവിടെ ഇരുന്നു, കുറച്ചു കഴിഞ്ഞ് അത് കടിക്കുവാൻ തുടങ്ങുന്നു, അപ്പോൾ ചെക്ക്, ആണോ അല്ലയോ? നിങ്ങൾക്കതിനെ കിട്ടിയെന്നിരിക്കില്ല, അത് വേറെ കാര്യം, എന്നാൽ അതിനെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഭൗതികതയുടെ സ്വഭാവം. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, ഭൗതിക നിയമപ്രകാരം പോവുകയാണെങ്കിൽ അർജുനൻ വിലപിക്കുകയാണ്, ഞാൻ എങ്ങനെ എന്റെ സഹോദരനെ കൊല്ലും, ഞാൻ എങ്ങനെ എന്റെ മുത്തച്ഛനെ കൊല്ലും, ഈ യുദ്ധത്തിൽ എങ്ങനെ എന്റെ ഗുരുവിനെ കൊല്ലും, കാരണം അവർ മറുവശത്താണുള്ളത്. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, നോക്കൂ, ഭൗതിക നിയമങ്ങൾ അനുസരിച്ച് പോവുകയാണെങ്കിൽ നീ വധിക്കുക തന്നെ ചെയ്യണം, അവരും നീയും മാറി നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇരുവരും വഴി മുറിച്ചു കടന്നു, ഇല്ല, ഇനി രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല, ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് കൊല്ലേണ്ടി വരും, അതിനാൽ കൊല്ലാനുള്ള നിമിഷം വന്നിരിക്കുന്നു, നിനക്കതിനെ തടയാൻ കഴിയില്ല, അത് നിന്റെയോ അവരുടെയോ തിരഞ്ഞെടുപ്പല്ല, ഇത് ഭൗതികത്തിന്റെ രീതിയാണ്. ഭൗതികം അതിരുകൾക്കിടയിലാണ് സംഭവിക്കുന്നത്, അതിരുകൾ ലംഘിക്കുകയാണെങ്കിൽ, ആണോ അല്ലയോ? എല്ലാവരോടും, ഈ ലോകത്തിലെ എല്ലാവരോടും നിങ്ങൾക്ക് ഒരു വരമ്പുണ്ട് അല്ലേ? നിങ്ങളുടെ ശത്രുവാണെങ്കിലും അതിർത്തി അവിടെയായിരിക്കും, അയാൾ ഉള്ളിൽ കയറിയാൽ അവിടെ കുഴപ്പമുണ്ടാകും. അയൽക്കാരനാണെങ്കിൽ അതിർത്തി അവിടെയായിരിക്കും, അയാൾ അതിര് കടന്നാൽ അവിടെ കുഴപ്പമുണ്ടാകും. നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ അതിർത്തി ഇവിടെയാണ്, അതിനകത്ത് വന്നാൽ അവിടെ കുഴപ്പമുണ്ടാകും. ജീവിത പങ്കാളിയാണെങ്കിൽ അതിർത്തി ഇവിടെയായിരിക്കും, എന്നാൽ അതിനുള്ളിൽ കടന്നാൽ അവിടെ കുഴപ്പമുണ്ടാകും. നിങ്ങളുടെ കുട്ടിയാണെങ്കിൽ അതിർത്തി ഇവിടെയായിരിക്കും, പക്ഷെ അവൻ അത് മറികടന്നാൽ അവിടെ കുഴപ്പമുണ്ടാകും, ആണോ അല്ലയോ? അതിനാൽ എല്ലാവർക്കും നേരെയും ഒരു അതിരുണ്ട്, അങ്ങനെയല്ലേ? നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അവർക്ക് നേരെയും ഒരു അതിരില്ലേ? അതിരുണ്ടോ ഇല്ലയോ? അതിരുണ്ട്, അങ്ങനെയല്ലേ? നമ്മൾ അതിര് നിലനിർത്തിയാൽ മാത്രമേ, നോക്ക്, അതിര് താഴ്ന്നിരിക്കുന്നു, അതിരുണ്ടെങ്കിൽ മാത്രമേ ഭൗതിക ലോകത്ത് കാര്യങ്ങൾ നടക്കൂ. നിങ്ങൾ അതിരു കടന്നാൽ, അതിർത്തിയിൽ എന്തെങ്കിലും ലംഘനം സംഭവിച്ചാൽ അക്രമത്തിന്റെ ആരംഭമാണ്, അങ്ങനെയല്ലേ? അക്രമത്തിലേക്കുള്ള ആദ്യപടി തുടങ്ങി. തുടക്കത്തിൽ അത് വാക്കുകളിൽ സംഭവിക്കും, പിന്നെ ചെറിയ തള്ളൽ, പിന്നെ വെട്ടുകയും ചെയ്യും. ഇല്ല, ഞാനത് ചെയ്യുകയില്ല, നിങ്ങളും അത് ചെയ്യും. ഇതാണ് ഭൗതികതയുടെ രീതി. അതുകൊണ്ട് കൃഷ്ണൻ പറയുകയാണ്, നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ, ഈ വെട്ടലും കുത്തലുമൊക്കെയായി മല്ലിടുകയാണെങ്കിൽ, നീ പിന്തുടരുക നിന്റെ സ്വധർമ്മത്തെ, നിന്റെ സത്തയുടെ വഴി, അതിരുകളില്ലാത്ത വഴി. നിങ്ങൾക്കിവിടെ ഇരുന്നുകൊണ്ട് എല്ലായിടത്തും വ്യാപിക്കാം, ഇവിടെ ഇരുന്നുകൊണ്ട് ഒരിടത്തും ഇല്ലാതെയുമാവാം. ഈ അവസ്ഥയിൽ ഒരാളും അതിക്രമകാരിയല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ ആരെയും മറികടക്കുന്നില്ല, ആരും നിങ്ങളെയും മറികടക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ പിന്നെ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പറയേണ്ടതില്ല. എന്നാൽ നിങ്ങൾ ഭൗതിക നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കുന്നു, എന്നിട്ട് പോരാട്ടം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, എങ്കിലിത് നിങ്ങളെ സഹായിക്കില്ല, എന്തായാലും നിങ്ങൾക്ക് പോരിടേണ്ടി വരും. അപ്പോൾ ഞാനിതെങ്ങനെ പിന്തുടരും? നിങ്ങൾ ഉള്ളിലേക്ക് തിരിയണം,
നിങ്ങൾ ഭൗതിക വഴിയിലാണ് ജീവിക്കുന്നതെങ്കിൽ കൂട്ടിയിടി ഒരു പടി ദൂരെ മാത്രമാണ്, അങ്ങനെയല്ലേ? ആണോ അല്ലയോ? എന്തെങ്കിലുമായി കൂട്ടിയിടിക്കുന്നത് ഒരു പടി അകലെ മാത്രമാണ് എല്ലായ്പ്പോഴും. നിങ്ങൾക്കതിനെ ഒഴിവാക്കേണ്ടി വരും, എപ്പോഴും ഒഴിവാക്കിക്കൊണ്ടിരിക്കും, അങ്ങനെയല്ലേ? നിങ്ങൾ ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെയാകും, ആരെങ്കിലുമായി, ഉറപ്പായും. അപ്പോൾ അതാണ് സ്വധർമ്മം.